ഹായ് മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച സർക്കിൾസ് എന്ന ചാപ്റ്റർ ആണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത പോർഷൻ ആണ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ അടുത്ത ചാപ്റ്റർ. കൺസ്ട്രക്ഷനകത്ത് നമുക്ക് ടാൻജൻസിനെ കുറിച്ച് ഫിഗേഴ്സ് വരയ്ക്കാനാണ്. നമുക്ക് അതിനകത്ത് കുറച്ച് പോർഷൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന എക്സസൈസും അതിൻ്റെ പ്രോബ്ലംസും നമുക്ക് എക്സാമിന് ഇല്ല, സ്കിപ്പ് ചെയ്ത പോർഷൻ ആണ്. പിന്നെ സെക്കൻഡ് എക്സസൈസിൽ ഒരു നാല് പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് കൺസ്ട്രക്ഷനകത്തുള്ളൂ, നാലോ അഞ്ചോ പ്രോബ്ലംസ് ആണ് നമുക്ക് കൺസ്ട്രക്ഷനകത്തുള്ളൂ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഡ്രോ എ സർക്കിൾ ഫ്രം റേഡിയസ് 6 സെൻറ്റിമീറ്റർ ഫ്രം എ പോയിന്റ് ഓഫ് 10 സെൻറ്റിമീറ്റർ എവേ ഫ്രം ഇറ്റ് സെൻറ്റർ. കൺസ്ട്രക്ട് ദ പെയർ ഓഫ് ടാൻജൻസ് ടു ദ സർക്കിൾ ആൻഡ് മെഷേഴ്സ് ദെയർ ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സർക്കിളുണ്ട്, ഒരു സർക്കിൾ, സർക്കിളിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണ്. ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും 10 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു 4 സെൻറ്റിമീറ്റർ അഡീഷണൽ എടുത്തുകൊണ്ട് 10 സെൻറ്റിമീറ്റർ, മൊത്തം 10 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈനുണ്ട്. ഈ ലൈനിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിൽ നിന്നും രണ്ട് ടാൻജൻസ് വരയ്ക്കണം. ആ ടാൻജൻസ് എത്രയാണ്, ആ ടാൻജൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 6 സെൻറ്റിമീറ്റർ നിങ്ങൾ സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ സിക്സ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കോമ്പസ് എടുത്തിട്ട് കോമ്പസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ എടുക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ. സർച്ചിൽ വലുതാക്കി വരയ്ക്കണം കേട്ടോ. 6 സെൻറ്റിമീറ്റർ വരച്ച് 6 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ ആണല്ലോ മക്കളെ, സർക്കിൾ വരച്ചു. സെൻറ്ററിൽ നിന്നാണ് വരച്ച്, ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്, 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ വരച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അഡീഷണലി ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ കൂടി നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക, 4. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്, 10 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള റേഡിയസ് എത്രയാണ്, 6 സെൻറ്റിമീറ്റർ. പുറത്തോട്ട് വരുന്ന സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിൻ്റ്, ഈ പോയിൻ്റ് സെൻറ്റർ ആണ്, സെൻറ്റർ പോയിൻ്റ് ഞാൻ ഒ എന്ന് വിളിച്ചു. ഓക്കെ, ഈ പോയിൻ്റ് ഞാൻ എ എന്ന് വിളിച്ചു, അഡീഷണൽ വരച്ച പോയിൻറ്റിനെ പി എന്ന് വിളിച്ചു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് കോമ്പസ് എടുത്തിട്ട് നിങ്ങളുടെ ഈ ലെങ്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക. പകുതിയിൽ കൊടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. സിമിലർലി താഴത്തെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ എവിടെ ആർക്ക് വരയ്ക്കുക, താഴത്തും ഒരാർക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ആർക്ക് കിട്ടും. അതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ രണ്ട് പോയിൻ്റ് കൂടി ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ലൈൻ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ പി എന്ന് വിളിക്കുക. എന്ത് വിളിച്ചു, പി എന്ന് വിളിക്കുക. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സെൻറ്ററാക്കി കൊടുത്ത് ഇത് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഇത് സെൻറ്ററാക്കി ഇത് റേഡിയസ് ആക്കുക. ഇത് റേഡിയസ് ആക്കിക്കൊണ്ട് എന്ത് വരയ്ക്കുക, ഒരു സർക്കിളും കൂടി വരയ്ക്കുക. സർക്കിൾ വരച്ചു, വരച്ചല്ലോ മക്കളെ. ഇപ്പം സർക്കിള് കിട്ടി, ഇതാണ് സർക്കിള്. ഓക്കെ, സർക്കിള് വരച്ചു. ഇനി സർക്കിള് വരച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദേ ഈ പോയിന്റിൽ നിന്നും ഈ സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. സിമിലർലി ഈ പോയിന്റിൽ നിന്നും ഈ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്കും ഒരു ലൈൻ വരയ്ക്കുക. ഇതാണ് ആ സർക്കിളിൻ്റെ ടാൻജെന്റ്. പേര് നമുക്ക് കൊടുക്കാം പി എന്നും ക്യൂ എന്നും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ടാൻജെന്റ് വരയ്ക്കുന്നത്. 6 സെൻറ്റിമീറ്റർ റേഡിയസുള്ള ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, പുറത്തത്തെ ഒരു പോയിൻറ്റ് 4 സെൻറ്റിമീറ്റർ നീളം, മൊത്തം 10 സെൻറ്റിമീറ്റർ ആണ്. ആ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻറ്റ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാനുള്ള. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് ഒ എ സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ആദ്യം നിങ്ങളൊരു സർക്കിൾ വരയ്ക്കും. അതാണ് നമ്മൾ ആദ്യം സർക്കിൾ വരച്ചു. നെക്സ്റ്റ് ഡ്രോ എ ലൈൻ ഒ ബി എന്ന് പറയുന്ന ലൈൻ, അത് ഈ ടോട്ടൽ ലെങ്ത്. ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കും. നമ്മളത് ഒ ബി 10 സെൻറ്റിമീറ്റർ. ഓൾറെഡി ഇവിടെ 6 ഉണ്ട്, അഡീഷണൽ ഒരു 4 കൂടി വരച്ചു, നമ്മൾ വരച്ചു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ ദ ബൈസെക്ടർ ഓഫ് ഒ ബി. ഒ ബിയുടെ ബൈസെക്ടർ വരയ്ക്കണം. അതാണ് നമ്മളിപ്പോൾ വരച്ചതിൻ്റെ പകുതി കൂടുതൽ എടുത്തിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ വരച്ചു, ടോപ്പ് തരത്ത് വരച്ചിട്ട് ലൈൻ വരച്ചു. അതാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ ലൈനാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. വിത്ത് ആസ് സി ആസ് സെൻറ്റർ ആൻഡ് റേഡിയസ് OC. ഈ പോയിന്റ് ആണ്, ഈ പോയിന്റിനെ പി അല്ല, സോറി, സി ആയിട്ട് നമ്മൾ വിചാരിക്കും. സി സെൻറ്റർ ആക്കിക്കൊണ്ട് ഒ എ റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു.
സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചപ്പോൾ ആ സർക്കിള് ആദ്യത്തെ സർക്കിളിലെ ഏതൊക്കെ പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്, ഈ പോയിന്റിൽ പി എന്ന് പറയുന്ന പോയിന്റിലും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലുമാണ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പിയിലേക്കും അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂവിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണ് ബി പിയും ബി ക്യു ആർ ദ റിക്വേർഡ് ടാൻജൻസ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്ന ടാൻജൻസ് ആണ് ഇതെന്ന് പറയുന്ന ബി പി എന്ന് പറയുന്ന ടാൻജൻറ്റും അതുപോലെ ബി ക്യു എന്ന് പറയുന്ന ടാൻജൻറ്റും. ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് കൺസ്ട്രക്ട് എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ ഫ്രം എ പോയിന്റ് ഓൺ ദി കോൺസെൻട്രിക് സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആൻഡ് ദ മെഷർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഓൾസോ വെരിഫൈ ദ മെഷർമെൻറ്റ് ഓഫ് ദി ആക്ച്വൽ കാൽക്കുലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു സർക്കിളുണ്ട്, 4 സെൻറ്റിമീറ്റർ വരുന്നൊരു സർക്കിൾ, അതിൻ്റെ പുറത്തോട്ടൊരു 6 സെൻറ്റിമീറ്റർ വരുന്നൊരു സർക്കിൾ. സർക്കിളിലെ സെൻറ്ററിൽ നിന്ന് ഈ രണ്ടാമത്തെ സർക്കിളിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഈ ചെറിയ സർക്കിളിന് വേണ്ടിയുള്ള ടാൻജൻസ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സാർ ആദ്യം ചെയ്യാൻ പോകുന്ന 4 സെൻറ്റിമീറ്റർ എടുക്കുക നിങ്ങളുടെ കോമ്പസിൽ. 4 സെൻറ്റിമീറ്റർ എടുക്കുന്ന അറിയാലോ നിങ്ങൾക്ക് സ്കെയിലില്, 4 സെൻറ്റിമീറ്റർ നിങ്ങളുടെ കോമ്പസിനകത്ത് എടുക്കുക. ഓക്കെ, സ്കെയിലില് നിങ്ങൾ 4 സെൻറ്റിമീറ്റർ എടുക്കുക. 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് സ്കെയിലിനകത്ത് 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ ആദ്യമേ 4 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് അതേ ആ പോയിന്റ് തന്നെ സെൻറ്റർ ആക്കിക്കൊണ്ട് 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ അടുത്തൊരു സർക്കിൾ വരയ്ക്കും. അതേ പോയിന്റ് എടുത്തുകൊണ്ട് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ അനദർ സർക്കിൾ വരയ്ക്കും. ഓക്കെ, 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ അടുത്തൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ആൻഡ് ഇതാണ് സെൻറ്റർ നിങ്ങൾ നേരത്തെ മാർക്ക് ചെയ്ത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അടുത്തത് വലുത് വരച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴത്ത് വരയ്ക്കുക. സിമിലർലി ഇവിടെ പോയിൻ്റ് ഉണ്ട്, ഇവിടെ ആർക്ക് വരയ്ക്കുക, താഴത്ത് ആർക്ക് വരയ്ക്കുക. രണ്ടും കൂടി പോയിന്റ് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇത് സെൻറ്റർ ആക്കി വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് വരയ്ക്കുക? ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഇത് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചാൽ ഇവിടെ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഒരു ലൈൻ വരയ്ക്കുക. സിമിലർലി ഈ പോയിന്റിലും ഈ ലൈനിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് അതിൻ്റെ റിക്വേർഡ് ടാൻജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വരച്ച 4 സെൻറ്റിമീറ്റർ ഒരു സർക്കിൾ വരച്ചു, ദെൻ 6 സെൻറ്റിമീറ്ററിൽ അനന്തര ഒരു സർക്കിൾ വരച്ചു, 6 സെൻറ്റിമീറ്റർ ഈ ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ബൈസെക്ട് വരച്ചു, ദെൻ ജോയിൻ ചെയ്തു ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഇത് റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മൾ വരച്ചു. നമ്മളതിൻ്റെ സ്റ്റെപ്പ് നോക്കാം. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്തത് OA, ഇതാണ് OA 4 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ സർക്കിൾ വരച്ചു. ഓക്കെ, അനദർ സർക്കിൾ റേഡിയസ് സെൻറ്റർ സെയിം സെൻറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ അടുത്തൊരു കോൺസെൻട്രിക് സർക്കിളാണ് നമ്മൾ വരച്ചത്. OP എന്ന പേര് എടുത്ത OP എത്ര എടുത്തു? അപ്പോൾ 6 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇവിടെ മുമ്പുള്ള ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരുന്നത് ജോയിൻ OP. OP ജോയിൻ ചെയ്തു. ഓക്കെ, ഡ്രോ ദ ബൈസെക്ടർ ഓഫ് OP. ഇതിൻ്റെ ബൈസെക്ടർ, OP എന്ന ലൈനിന് ബൈസെക്ടർ, അതാണ് നമ്മളിങ്ങനെ ആർക്ക് വരച്ചിട്ട് പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, അതും വരച്ചു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പെർപെൻഡിക്കുലർ വരച്ചിട്ട് O സെൻറ്റർ ആയിട്ട് ഈ പോയിൻറ്റ് ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് എന്ത് വരയ്ക്കാൻ പറഞ്ഞു? ബി എന്ന് പറയുന്നതാണ് അതിൻ്റെ സെൻറ്റർ പറഞ്ഞു, ബി ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് OA റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു. ആ സർക്കിളാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സർക്കിളിൽ ഈ ചെറിയ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ്, ആ പോയിൻ്റാണ് ഈ പോയിൻറ്റും അതുപോലെ ഈ പോയിൻറ്റും. ഈ രണ്ട് പോയിൻ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ പോയിന്റിൽ നിന്നും ടാൻജൻസ് വരച്ചു.
ഇങ്ങനെയും വരച്ചു ഇങ്ങനെയും വരച്ചു ഇതിനെ ഞാൻ ക്യൂ എന്നും ഇതിനെ ആർ എന്നും കൊടുത്തു അപ്പോൾ റിക്വൽ ടാൻജൻ്റ് ഏതൊക്കെയാണ് പി ക്യൂവും അതുപോലെ ഈക്വൽ ടു പി ആറും ആയിരിക്കും അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റിക്വേർഡ് ടാൻജൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ക്ലിയറാണ് മക്കളെ ആദ്യം ഒരു സർക്കിൾ വരച്ചു അടുത്ത സർക്കിൾ വരച്ച് ടാൻജൻറ്റ് വരച്ചു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചുകൊണ്ട് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടാൻജൻസ് കിട്ടി ക്ലിയർ ആണല്ലോ മക്കളെ നമുക്കപ്പോൾ ഇന്ന് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മതി അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ വരച്ച് നോക്കണം മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് എടുക്കണം ഇനി അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻ്റെ ഉള്ള ചാപ്റ്റർ നമുക്ക് തീരും സാർ ഇന്ന് ആ ചാപ്റ്ററിൻ്റെ പോർഷൻ കൂടെ എടുക്കുന്നില്ല കാര്യം ഇത് തന്നെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം അപ്പോൾ മക്കളെ ഇന്ന് ഇത് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ സ്റ്റെപ്പ് പഠിക്കണം എക്സാമിന് സ്റ്റെപ്പ് എഴുതേണ്ടി വരും മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ സ്റ്റെപ്പ് എഴുതേണ്ടത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് സാർ വൈൻഡപ്പ് ചെയ്യണം ഇനി രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ അത് അടുത്ത ദിവസം സാർ എടുക്കാം താങ്ക് യു